വൈദികൻ മനോജ് പ്ലാക്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ താമരശ്ശേരി ബിഷപ്പിനെതിരെ ഇരയുടെ മൊഴി. ബിഷപ്പിനോട് പരാതി പറഞ്ഞിട്ടും നീതി കിട്ടിയില്ല. പരാതി വൈകിയത് സഭയുടെ സമ്മർദ്ദം മൂലമെന്നും വീട്ടമ്മ മൊഴി നൽകി. മൊഴിയുടെയും എഫ്ഐആറിന്റെയും പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. വിവരങ്ങളുമായി ജോഷി കുര്യനാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ജോഷി, ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സഭ എന്ത് സമീപനം സ്വീകരിച്ചു എന്നാണ് മൊഴിയിൽ വിശദീകരിക്കുന്നത്? തീർച്ചയായും സഭയുടെ ഭാഗത്തുനിന്ന്, സിറോ മലബാർ സഭയുടെ ഭാഗത്തുനിന്ന് ഈ സംഭവം ഒതുക്കി തീർക്കാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് സൂചിപ്പിക്കുന്ന മൊഴിയാണ് വീട്ടമ്മ പോലീസിന് നൽകിയിരിക്കുന്നത്. പരാതിയല്ല, പോലീസ് മുമ്പാകെ പോലീസ് ഈ വീട്ടമ്മ കൊടുത്ത മൊഴിയുടെ പകർപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ എഫ്ഐആറിലും ഈ സഭയെക്കുറിച്ച് ചില പരാമർശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2017 ജൂൺ മാസം 15 തീയതിയാണ് കോഴിക്കോട് ചേവായൂരിൽ വെച്ച് ഈ വീട്ടമ്മ ബലാത്സംഗം ചെയ്യപ്പെട്ടത്. അതായത് കുട്ടികളില്ലാതിരുന്ന സമയം വീട്ടിലെത്തിയ വൈദികൻ ഫാദർ മനോജ് വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. ഈ സംഭവത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷം ഈ വീട്ടമ്മ തന്നെ വീട്ടമ്മയും ഭർത്താവും കൂടി താമരശ്ശേരി ബിഷപ്പായ റെമിജിയോസിനെ പോയി കാണുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ പോയി പരാതി പറയുന്നു. അതായത് തങ്ങൾക്കിങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ വൈദികനിൽ നിന്ന്. സഭയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ നടപടി വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നീതിയും കിട്ടിയില്ല എന്നാണ് ഈ മൊഴിയിൽ പറയുന്നത്. ഈ വീട്ടമ്മ കൊടുത്ത പരാതിയുടെ പകർപ്പ് ഞാൻ വായിച്ചിരുന്നു. പക്ഷേ ഈ മൊഴിയിൽ, ഈ പരാതിയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പോലീസ് രേഖപ്പെടുത്തിയ ഈ മൊഴിയിലില്ല. പക്ഷേ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. 23/6/2017 താമരശ്ശേരി രൂപതാ ബിഷപ്പിനെ കണ്ട് താൻ തൻ്റെ സങ്കടം പറഞ്ഞു. ബിഷപ്പിൽ നിന്ന് തനിക്ക് നീതി കിട്ടിയില്ല. പിന്നീട് ബിഷപ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ 2 വൈദികരെ തൻ്റെ വീട്ടിലേക്ക് അയച്ചിരുന്നു. അവർ ഓരോ അവധികൾ പറഞ്ഞ് ഇക്കാര്യത്തിൽ പരിഹാരം കാണും എന്ന് വിശ്വസിപ്പിച്ചതിനാലാണ് ഞാൻ പോലീസിൽ പരാതിപ്പെടാൻ ഇത്രയും വൈകിയത് എന്നാണ് ഈ വീട്ടമ്മ ഇതിൽ പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഡിസംബർ മാസം 4 തീയതിയാണ് പോലീസിൽ ഈ ഒരു പരാതിയുമായി പോവുകയും പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നാം ഈ സംഭവത്തിൽ നിന്ന് അനുമാനിക്കേണ്ടത്. ഒന്ന്, സഭയുടെ ഭാഗത്തു നിന്ന് ഈ സംഭവം പുറത്തറിയാതിരിക്കാൻ വലിയ ശ്രമങ്ങളുണ്ടായി. ഈ യുവതിക്കും ഈ യുവതിയുടെ ഭർത്താവിനും വലിയ തോതിലുള്ള സമ്മർദ്ദം സഭയുടെ ഭാഗത്തു നിന്നുണ്ടായി. വലിയ വാഗ്ദാനങ്ങൾ നൽകി എന്നാണ് അവർ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ വൈദികനെ സഭയിൽ നടക്കം പുറത്താക്കാം എന്നുള്ളതായിരുന്നു അവർക്ക് കിട്ടിയ വാഗ്ദാനം. പക്ഷേ അതിനുശേഷം സഭ ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറുകയും ഈ ഇക്കാര്യങ്ങൾ പാലിക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ വീട്ടമ്മ വീണ്ടും പരാതിയുമായി, ഇപ്പോൾ രാജ്യത്തില്ലാത്ത വീട്ടമ്മ അവർ പരാതിയുമായി പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല FIRൽ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുവാൻ കാലതാമസം വരുത്തിയുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ പറയുന്നത് മതപരമായ സംഘടനയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് പരാതി തരാൻ വൈകിയത് എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വൈദികനെതിരെയാണ്, അതായത് സിറോ മലബാർ സഭയിലെ ഫാദർ മനോജ് എന്ന് പറയുന്ന വൈദികനെതിരെയാണ് ഒരു ബലാത്സംഗ ആരോപണം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ സംഭവങ്ങളടക്കം അറിഞ്ഞിട്ടും കഴിഞ്ഞ 2 വർഷമായി അത് മറച്ചു വെച്ചുവെന്നും നിയമ സംവിധാനങ്ങളെ അടക്കം അടലിലേക്കടക്കം ഈ വീട്ടമ്മ പോകുന്നതിൽ നിന്ന് ബിഷപ്പ് അടക്കം തടഞ്ഞു എന്നുള്ളതുമാണ് ഈ സംഭവത്തിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം. ബിഷപ്പിനോട് പരാതി പറഞ്ഞതിന് പിന്നാലെ 2 വൈദികരെ തൻ്റെ വീട്ടിലേക്ക് അയച്ച് ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുമാണ് യുവതി ഈ വീട്ടമ്മ ഈ മൊഴിയിൽ പോലീസിന് കൊടുത്ത 161 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നതും. ശീതൾ, ജോഷി, അതോടൊപ്പം തന്നെ ഈ പരാതി, ബലാത്സംഗ പരാതി, അതോടൊപ്പം തന്നെ ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളും മൊഴിയിൽ പറയുന്നു. പോലീസ് ഏത് രീതിയിലാണ് ഈ വിഷയത്തെ കാണുന്നത്? എത്രത്തോളം ഗൗരവമായി ഇനി അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് വേണം കരുതാൻ? ഇക്കഴിഞ്ഞ 4 തീയതിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ ഫാദർ മനോജ്, ഈ കേസിലെ പ്രതിയായ ഫാദർ മനോജ് പ്ലാക്കൂട്ടത്തിൽ ഹൗസ് ആനക്കാംപൊയിൽ കോഴിക്കോട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലാസം. ഈ വൈദികൻ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. അത് 19-ാം തീയതി പരിഗണിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ വീട്ടമ്മ നൽകിയ പരാതിയുടെ മുഴുവൻ പകർപ്പും ഞാൻ വായിച്ചിരുന്നു. ഏകദേശം 12 പേജുള്ള പരാതിയായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ ആ പരാതിയിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, പ്രത്യേകിച്ചും ഈ വീട്ടമ്മയും വീട്ടമ്മയുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് ഈ ബിഷപ്പ് അടക്കമുള്ളവരുടെ ഇക്കാര്യത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട്
വൈദികർ ഭാഗത്തുനിന്ന് അടക്കം ഈ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി തങ്ങളെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അടക്കം തങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നുവെങ്കിലും അക്കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായത്. മാത്രവുമല്ല ഈ യുവതി തന്നെ ഈ സംഭവ സമയം അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അടക്കം പോലീസിൽ ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് തെളിവായി വസ്ത്രങ്ങൾ അടക്കം ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല സഭയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും രണ്ട് വൈദികരെ അടക്കം അയച്ച് തങ്ങളിൽ നിന്ന് ഈ പോലീസിന്റെ ഭാഗത്തേക്ക് പരാതിയുമായി പോകരുത്, സഭാതലത്തിൽ ഇത് പരിഹരിക്കാം എന്നൊരു വാഗ്ദാനമാണ് ഈ ബിഷപ്പ് അടക്കമുള്ളവർ നൽകിയിരുന്നതെന്നാണ് ഈ ഇരയായ വീട്ടമ്മയും അവരുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ പറയുന്നത്. പക്ഷേ സഭയുടെ ഭാഗത്തുനിന്ന് ഈ വൈദികനെതിരെ നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ്, ബിഷപ്പ് അടക്കം തങ്ങളെ വഞ്ചിച്ചു എന്ന് തോന്നിയ പശ്ചാത്തലത്തിലാണ് പോലീസിലേക്ക് ഒരു പരാതിയുമായി പോവുകയും നിയമ നടപടികളുമായി പോകാൻ തയ്യാറാവുകയും ചെയ്തത് എന്നാണ് അവർ ഇപ്പോൾ സൂചിപ്പിക്കുന്നതും. ശീതൾ.